വന്ന് പറയാൻ. എനിക്ക് ആരുമില്ല പോറ്റിയമ്മാവ, അതാ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നല്ല ചുട്ട മറുപടി പറയാമായിരുന്നില്ലേ മോക്ക്. മനഃപൂർവ്വം അങ്ങനെ ചെയ്യാതിരുന്നത് രാത്രി എന്തൊക്കെയോ കരുതി കൂട്ടിയുള്ള വരവാണെന്ന് മനസ്സിലിരുന്ന ആരോ മന്ത്രിച്ചിരുന്നു. തിരിച്ചു പറഞ്ഞ അന്നേരത്തെ ആ കോപത്തിന് പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ പോറ്റിയമ്മാവ? കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവിടത്തെ ചോരയാ, സ്വാമിയാർ മഠത്തിന്റെ അനന്തര അവകാശി. പക്ഷേ അതുപോലല്ല നീ, നിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല. ദ്രൗപതിയെയും കല്യാണിയും മാറ്റിയത് പോലും അണിയറയിൽ എന്തൊക്കെയോ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാ. മഹാദേവനെ എന്നെയും ചേർത്ത് കഥകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതില എനിക്ക് സങ്കടം. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനു പോറ്റിയമ്മാവ ഇങ്ങനെ അപവാദം കേൾക്കുന്നത്? ആ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ എന്റെ ജീവിതം ഹോമിച്ചവളാ ഞാൻ. കോലം വരയ്ക്കാനും വിളക്ക് വെക്കാനും അല്ലാതെ ആ വീടിന്റെ പൂമുഖത്തേക്ക് പോലും ഇറങ്ങാത്തവൾ. അതെല്ലാം അറിഞ്ഞിട്ടും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതല്ല എനിക്ക്. ഓക്കെ, ഈശ്വരന്റെ പരീക്ഷണങ്ങളാ മോളെ. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്റെ മോള് പിടിച്ചു നിൽക്കണം. അതേ മോളെ, ഈ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരു നല്ല ജീവിതം കിട്ടും എന്റെ മോക്ക്. മോക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാ കിട്ടാൻ പോകുന്നത്? ഇല്ല പോറ്റിയമ്മാവ, ആ പ്രതീക്ഷയ്ക്ക് എനിക്ക് നഷ്ടപ്പെട്ടു. എന്താ മോളെ ഇത്, കരഞ്ഞതുകൊണ്ട് എന്താ ഫലം? ദാ നോക്ക്, മോളുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറും. ഞാൻ പറഞ്ഞതുപോലെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു ജീവിതം എന്റെ മോക്ക് കിട്ടും. നിരഞ്ജൻ സാറിനെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല. പാവം, ഞാൻ കാരണമല്ലേ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്? പാപിയാ ഞാൻ, മഹാപാപി. പാപവും പുണ്യവും അതൊക്കെ തീരുമാനിക്കാൻ നമ്മൾ ആരാ മോളെ? എല്ലാം ഭഗവതിക്കറിയാം. എല്ലാത്തിന്റെ അവസാനം ഭഗവതിയാ തീരുമാനിക്കുന്നത് ആരാണ് പാവി ആരാണ് പുണ്യവതി എന്നൊക്കെ. മോളുടെ പേര് ഒരിക്കലും പാപികളുടെ കൂട്ടത്തിലായിരിക്കില്ല, അത് ഈ പോറ്റിയമ്മാവന് ഉറപ്പുണ്ട്. അതേ, നിന്നെ ഇങ്ങനെ ഒരു സങ്കടക്കടലിലേക്കാണല്ലോ കൊണ്ടുവന്ന് ആക്കിയതെന്നുള്ള വേദന. ഈ പോറ്റിയമ്മാവനെ പൊള്ളിക്കാത്ത ദിവസങ്ങളില്ല മോള്. പക്ഷെ അന്ന് ആ മഹാദേവനെ നിന്ന് രക്ഷിക്കാൻ അങ്ങനെയുള്ളൊരു വഴിയെ ഈ പോറ്റിയമ്മാവും കണ്ടുള്ളൂ. സ്വാമിയാർ മഠത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ മഹാദേവന് എത്താൻ പറ്റില്ലെന്ന് ഈ വിഡ്ഢിയായ ഞാൻ വിശ്വസിച്ചു. എല്ലാം എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്. മഹാദേവനും അച്ഛനും തമ്മിൽ സൗഹൃദമായി എന്നുള്ള സൂചനകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് പെരുമാറ്റത്തിൽ നിന്ന്. എന്നെ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന മഹാദേവനും എന്നെ പുറന്തള്ളാൻ നോക്കുന്ന അച്ഛനും അവര് തമ്മിലുള്ള സഖ്യം, ഇപ്പൊ എന്റെ പേടി അതും കൂടിയാ. അമ്മയും കല്യാണിയും ഇല്ലാത്ത ആ വീട്ടിൽ എന്നെ അപായപ്പെടുത്താൻ അവര് ശ്രമിച്ച. ഇല്ല മോളെ, ഈ പോറ്റിയമ്മാവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ, വേണ്ടത് ഞാൻ ചെയ്തോളാം. വണക്കം സ്വാമി. വണക്കം. ഞാനൊരൽപ്പം കുടിച്ചിട്ടുണ്ട്, സോമപാനം.
ഈശ്വരന്മാരും നടത്തുന്നതാണല്ലോ. താൻ കാര്യം എന്താന്ന് വെച്ച പറ. അതൊന്നുമില്ല, എനിക്കൊന്ന് യാചിക്കണമെന്ന് തോന്നി. യാചിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ആള് ഈ നാട്ടില് സ്വാമിയാണല്ലോ. അതാണ് സ്വാമിയോട് വരാൻ പറഞ്ഞ. അല്ല, ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ഓ, മറ്റേ കൊച്ചിനെ ഉണ്ണിമായ ഉപദ്രവിക്കണമല്ലോ. മോര്, സാമ്പാറ് ഇത്യാദി സാധനങ്ങള് ആ കൊച്ചിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന കലാപരിപാടികളാണല്ലോ ഇപ്പൊ സ്വാമിക്ക് ഇഷ്ടം. പിന്നെ മുഖം നോക്കി ചവിട്ടാൻ പരിശീലിക്കുക. കൊച്ചൊഴിക്കരുത്. ഇപ്പം നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. സ്വാമി എന്ത് പറഞ്ഞാലും വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാം. പിന്നെ എന്തിനാണ് ഈ വലിയ ശബ്ദം? ഓ, ശീലം കൊണ്ടായിരിക്കും. മറ്റേ കൊച്ചിനോട് എട്ടര കട്ടക്കാണല്ലോ സംസാരിക്കുന്നത്. കട്ട പൊട്ടിപ്പോവില്ലേ സ്വാമി? എന്തിനാ സ്വാമി പാവം ആ കൊച്ചിനോട് കുതിര കയറുന്നത്? ഇങ്ങനെ നോവിക്കാൻ മാത്രം എന്ത് തെറ്റ് ആ കുട്ടി ചെയ്തത്? തെറ്റും ശരിയും തീരുമാനിക്കാൻ താൻ അവളുടെ ആരാ? രക്ഷകർത്താവോ? എന്റെ അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞ ഞാനല്ലേ അവളുടെ രക്ഷകർത്താവ്? ക്രിസ്ത്യാനി പെണ്ണിന്റെ പുറകെ മണപ്പിച്ചിടുന്ന മകനിൽ നിന്ന് തറവാട് സ്വത്തും രക്ഷിച്ചെടുക്കായി നാടായ നാട് മുഴുവൻ കുലസ്ത്രീകളെ അന്വേഷിച്ചിടുന്ന സ്വാമിയുടെ മുന്നില് രക്ഷകന്റെ രൂപത്തിൽ അവതരിച്ച ഞാൻ തന്നെ അല്ലേ സ്വാമി എന്തുകൊണ്ടും ആ പദവിക്ക് അർഹൻ? നടതള്ളി വിടുന്നത് അമ്പലത്തിന്റെ വിശുദ്ധിയുള്ള ഒരു തറവാട് മുറ്റത്തേക്കാണെന്ന് കരുതിയത് എന്റെ തെറ്റ്. അതൊരു വീടല്ല, അറവുശാല ആയിരുന്നു എന്നുള്ളത് ഈ ഇപ്പോഴാ പോറ്റിക്ക് മനസ്സിലായത്. ചെയ്തു തന്ന സേവനത്തിന് കണക്ക് പറഞ്ഞു വാങ്ങിയില്ലേ? അച്ചുകൂടത്തിന്റെ ചൂട് മാറാത്ത നോട്ടുകൾ. തെറ്റാണ്, അതും തെറ്റാണ് എന്ന് കരുതി. ഒരടിമയെ പോലെ എന്തും ചെയ്ത് പുലയാടാ അവളെ എന്ന് കരുതുന്നുണ്ടെങ്കിൽ സ്വാമി നിങ്ങൾക്ക് തെറ്റി. ഒരു പടുവൂർത്തനാ ഞാൻ, ശരീരബലം കുറഞ്ഞവൻ. എന്നാലും ആരും പൊറുക്കാത്ത അതിക്രമം കാണുമ്പോ ഈ കൈ ഇങ്ങനെ തരിക്കും. ഇതുപോലെ വീശി ഒന്ന് അടിച്ചു പോവും. എത്ര വലിയവന്റെ മുഖത്തും തരട്ടെ. സോമപാനത്തിന്റെ ചൂടുമാറാത്ത ഈ കൈയുണ്ട്. സ്വാമിയർമ്മടത്തിലെ വെങ്കിടി സ്വാമിക്ക് നേരെ ഉയർത്തിയ ഒരു കൈയും പിന്നെ ചോറുണ്ണാൻ ബാക്കിയുണ്ടായിട്ടില്ല. പോറ്റി ഗായത്രി ജപിക്കുന്ന നാവ് കൊണ്ട് വിഘട സരസ്വതിയും ദണ്ഡ നമസ്കാരം ചെയ്യുന്ന ശരീരം കൊണ്ട് മെയ്പ്പയറ്റം കാണിക്കാൻ അറിയുന്നവനാണ് പോറ്റി ഈ സ്വാമി. അത് മനസ്സിലാക്കാതിരുന്നത് തന്റെ തെറ്റ്. മേലാൽ അവൾക്ക് വേണ്ടി വക്കാലത്തുമായി എന്റെ വഴിയരികിൽ വന്നു പോകരുത്. അസ്തമിപ്പിച്ചു കളയും ഞാൻ. എന്തുപറ്റി പറ്റുമാവ? മുഖത്ത് പരിഭ്രമമാണല്ലോ. പരിഭ്രമിക്കാതെ എന്ത് ചെയ്യും മോനെ? ചുറ്റും നടക്കുന്നത് ശുഭകാര്യങ്ങളല്ല. മോനെ, നിന്റെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാണ്. നീ വരും എന്റെ അടുത്തേക്ക് രക്ഷിക്കണേ എന്ന അപേക്ഷയുമായിട്ട്. നിനക്ക് കാണണോ സ്വാമിയാർ മഠത്തിൽ നിന്ന് നിന്നെ വലിച്ചിറക്കി പുറത്തിരുന്നത്? ഉപ്പുണ്ടൊന്ന് കുടിച്ചു നോക്ക്. എന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അറിയും നീ ഇനി പലതും. കേട്ടോടി, കാശിനു വേണ്ടി ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തോളെ. ആ സ്വാമി രണ്ടും കൽപ്പിച്ച ഭ്രാന്തെടുത്ത് നിൽക്കുക അയാള്. എത്രയും വേഗം
എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെറിയ കുറ്റം പറയൂ. അവരുടെ ആട്ടും തുപ്പും സഹിച്ച് എന്തിനവിടെ കഴിയണം? പോറ്റുമാവനറിയോ, ചെറിയച്ചയ്ക്ക് വേണ്ടിയാ ഞാനെൻ്റെ തറവാട് ഉപേക്ഷിച്ചത്. ചെറിയച്ചയ്ക്ക് വേണ്ടിയാ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്നതും വാടക വീടൊരുക്കി കാത്തിരിക്കുന്നതും. അതൊന്നും കാണാതിരിക്കുന്നതും നിഷേധിക്കുന്നതും ഞാനല്ലല്ലോ. സാഹചര്യം, ഉണ്ണിമായയുടെ സാഹചര്യം. ഓ, വല്ലാത്തൊരു കുരുക്കിപ്പെട്ടിരിക്കുക അവള്. കരയ്ക്കും പോവാൻ വയ്യ, വഞ്ചിക്കും പോവാൻ വയ്യ. അകത്ത് ഒരു കുരുന്നു ജീവൻ വളരുന്നുണ്ട്. അപ്പോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ്റില്ലല്ലോ അവക്ക്. എന്തോ കുഴപ്പം, പൊന്നു പോലെ നോക്കും ഞാൻ. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് മോനെ. ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. അല്ലെങ്കിൽ തണ്ടും തടിയുള്ള മോനെ വന്ന് കണ്ട് വിവരം പറയുന്നതിന് പകരം കായബലമുള്ള സ്വാമിയുടെ നേർക്ക് മുഷ്ടി ചുരുട്ടി ചെല്ലോ ഞാൻ. വിധിഹിതം അത് അനുഭവിച്ചേ പറ്റൂ. ഞാനിപ്പോ എന്ത് വേണമെന്ന്? ചെന്ന് വിളിച്ചാൽ വരുമെങ്കിൽ കൊണ്ടുവരാം ഇന്ന് തന്നെ. എങ്കി വെങ്കിടസ്വാമി സ്വർണ നാണയങ്ങൾ നിറച്ച ചെപ്പുകുടം തരും സമ്മാനമായിട്ട്. മോനെ, വെങ്കിടസ്വാമി ആഗ്രഹിക്കുന്നതും മോനിപ്പം പറഞ്ഞതും ഒരു കാര്യം തന്നെയാ, ഉണ്ണിമായയുടെ പടിയിറക്കം. അതൊരിക്കലും നടക്കരുത്. നടന്നാൽ പിന്നെ ഒരിക്കലും ഉണ്ണിമായയ്ക്ക് സ്വാമിയാർ മഠത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. സ്വാമിയാർ മഠം വേണമെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷേ അതോടെ എന്നേക്കുമായിട്ട് ഉണ്ണിമായയ്ക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും. അതിലേറ്റവും പ്രധാനം നിരഞ്ജനാണ്. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനായ നിരഞ്ജൻ. ആ നഷ്ടം ഉണ്ണിമായയുടെ മരണദിവസം വരെ നികത്താനാവാത്ത ഒരു വിടവായി കിടക്കും. അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരായുസ് മുഴുവൻ തള്ളി നീക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ദുരിതം എത്ര വലുതാണെന്ന് മോന് ചിന്തിക്കാവുന്നുള്ളതല്ലേ ഉള്ളൂ. ഞാൻ നോക്കും പൊറ്റുമാവ, ഒരു സങ്കടവും വരാതെ ഞാൻ നോക്കും. അതിപ്പോ പിന്നെ പിന്നെ മോനും സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടായിക്കഴിയുമ്പോൾ അതൊരു ഭാരമായിട്ട് തീരും. ഒരാളെയും ദ്രോഹിക്കാതെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ള ആളാ മോൻ്റെ ചെറിയച്ചിന്നറിയാമല്ലോ. അതുകൊണ്ട് ആ വഴിക്കല്ല, വേറെ വഴിക്കാ നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. മനസ്സിലായില്ല? സ്വാമിയാർ മഠത്തിൽ ആരും മോൻ്റെ ചെറിയച്ചിയോട് മുഖം കറുപ്പിച്ചൊരു വാക്കും ഇനി പറയരുത്. 3 ദിവസത്തിനുള്ളിൽ, അതായത് തഞ്ചാവൂരിൽ ഉപനയനത്തിന് പോയ ദ്രൗപദിയും കല്യാണിയും തിരിച്ചു വരുന്നതിന് മുമ്പ് നടത്താൻ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും വെങ്കിടസ്വാമിക്ക് നടത്താൻ കഴിയരുത്. അതിനെന്തൊക്കെ ചെയ്യാമോ ഒക്കെ ചെയ്യണം. അസ്ത്രമെങ്കിൽ അസ്ത്രം. ഉണ്ണിമായയ്ക്ക് ചോദിക്കാനും പറയാനും ഈ ഭൂമിയിൽ ആളുണ്ടെന്ന് വെങ്കിടസ്വാമി മനസ്സിലാക്കണം. പോറ്റുമാവൻ ധൈര്യമായിട്ടിരിക്കെ, വെങ്കിടസ്വാമിനെ ചെറിയച്ചിടുന്ന നേർക്ക് ഒരു ചെറു വിരൽ അനക്കില്ല. അനക്കാതെ ഞാൻ നോക്കിക്കോളാം. അമ്മേ ദേവി, നീ കാത്തു. എന്തു വേണം? എന്തു ചോദിച്ചാലും തരുമോ സ്വാമി? എന്നാ കുറച്ച് മനസമാധാനം വേണം, സ്വസ്ഥത വേണം. എനിക്കല്ല, എന്റെ ചെറിയ സ്വാമിയാർ മഠത്തിലെ ഉണ്ണിമായയ്ക്ക്. മാറി നിൽക്കടാ, പോടാ ചെറുക്ക. ഇല്ലെങ്കിൽ സ്വാമി, ഇത് സ്വാമിയുടെ സ്വാമിയാർ മഠമൊന്നല്ല കൽപ്പിക്കാൻ, ഇത് പൊതുവഴിയാ. ഇവിടെ എനിക്കും സ്വാമിക്കും ഒരേ അവകാശ. നെഞ്ചത്തൊരു പൂണൂലും നെറ്റിയിലൊരു കുറിയും ഇട്ട് എന്ത് ചെയ്താലും അത് അംഗീകരിച്ച് തരും മറ്റുള്ളവർ എന്ന് വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് നമ്പർ 1. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു സാധു പെൺകുട്ടിയാണ് ഉണ്ണിമായി എന്ന് വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്
മിസ്റ്റേക്ക് നമ്പർ 2. അങ്ങനെ പറയാൻ തുടങ്ങിയ ഒരുപാട് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തു കൂട്ടി കഴിഞ്ഞു ഇതിനോടകം സ്വാമിയാർ മഠത്തിലെ വെങ്കിടസ്വാമി എന്ന് പറയുന്ന താൻ. എടോ, താൻ എന്താ വിചാരിച്ചത്? ചവിട്ടി അരച്ചു കളയാൻ എന്റെ ചെറിയച്ചി ഒരു അനാഥ പെണ്ണാണെന്നോ? കണ്ണുരുട്ടലും പഴിപറിയലും പിന്നെ ഈ കാലുയർത്തി ദേഹത്ത് ചവിട്ടാൻ പോലൊന്നും മറ്റാരും അറിയില്ലെന്ന് വിചാരിച്ചു. പേടിപ്പിക്കുക നീ. എടാ ചെറുക്ക, നിന്നെ പോലെ നരന്ത് പിള്ളേരെ ഒരുപാട് കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും ഒക്കെയാ വെങ്കിടി സ്വാമി സ്വാമിയാർ മഠം എന്ന സാമ്രാജ്യം കെട്ടി ഉയർത്തിയത്. നിന്റെ ഉമ്മാക്കി കണ്ട തളർന്നു പോകുന്നവനല്ല ഞാൻ. അതാണ് അതാണ് സ്വാമി, കിട്ടേണ്ടതേ ചോദിച്ചു വാങ്ങും. അതുകൊണ്ട് പിടിച്ചോ സ്വാമി ഈ നരന്ത് ചെറുക്കന്റെ ഒരു ചെറിയ ദക്ഷിണ. തല്ലുകൊള്ളുമ്പോ ദേഹം നോവും. തന്നെ ആരും ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് തനിക്കത് മനസ്സിലാവാതെ പോയത്. ആണത്തം കാണിക്കേണ്ടത് പാവ സ്ത്രീകളോടല്ല, ചുണയുണ്ടെങ്കിൽ തിരിച്ചടിക്കേ. സ്വാമിയാർ മഠമെന്ന സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ വെങ്കിടസ്വാമിക്ക് ചുണയുണ്ടെങ്കിൽ തിരിച്ചടിക്കേ. നിന്നെ ഞാൻ എടുത്തോളാടാ. താൻ ഒരു ചുക്കും ചെയ്യില്ല, അഥവാ ചെയ്യാൻ ഒരുങ്ങിയ അന്ന് തന്റെ അവസാനമായിരിക്കും. എന്റെ ചേച്ചിയ ഉണ്ണിമായ, അവരുടെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വീഴരുത്. വീണ ആ ദേഹമൊന്ന് നൊന്തുന്ന് ഞാൻ അറിഞ്ഞ ഇനിയും വരും ഞാൻ. അന്ന് ഇതായിരിക്കില്ല ദക്ഷിണ, അതോർത്തു വച്ചു.